വീടിന് ഓൾമോസ്റ്റ് എന്റെ അത്രയും പഴക്കം 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 ഉണ്ടെന്ന് തന്നെ പറയാം. അതുകൊണ്ട് തന്നെ ഇത് ഭയങ്കരമായിട്ട് റെനോവേറ്റ് ഒന്നും ചെയ്തിട്ടില്ല. രാവിലെ വന്ന് തുറക്കുന്നു, എണ്ണുന്നു, 1, 2, 3, 4, 5, 6, 7 ഡിക്കറും ഇങ്ങനെ നോക്കുകയാണ്. ഇഷ്ടപ്പെട്ടിട്ടില്ല ആൾക്ക്. ഇങ്ങനെ നമ്മൾ പറിക്കുമ്പോഴേ ഭയങ്കര സന്തോഷമാണ്. ഇത് പറിച്ചിട്ട് കുക്ക് ചെയ്ത് കഴിക്കുമ്പോൾ ഗുഡ് മോർണിംഗ്. മീരയാണ് ഇപ്പോൾ ഞാനുള്ളത്. എൻ്റെ ട്രിവാൻഡ്രത്തുള്ള ആറ്റുകാലത്തെ വീട്ടിലാണ്. ഇന്ന് ശരിക്കും പറഞ്ഞാൽ പ്രത്യേകിച്ച് ഒരു പണിയും ഇല്ലാത്തൊരു ദിവസമാണ്. അതുകൊണ്ട് തന്നെ എണീക്കാനായിട്ട് കുറച്ചൊന്ന് ലേറ്റായി. ഒരു 8 മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ 8 മണി തൊട്ട് ഞാൻ എൻ്റെ ഒരു മോർണിംഗ് ടൈം സ്പെൻഡ് ചെയ്യുന്നത് എങ്ങനെയാണ് ഞാൻ വിചാരിച്ചു. ഇന്നിപ്പോൾ ഫ്രീ ആണ്, ഒന്ന് എൻ്റെ യൂട്യൂബ് വ്യൂവേഴ്സായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് എൻ്റെ വീടാണ് കേട്ടോ. ഇതെൻ്റെ ആറ്റുകാലത്തെ വീടാണ്. ഇതെൻ്റെ പാരൻ്റൽ ഹൗസാണ്. എനിക്ക് തോന്നുന്നു ഞാനിത് 4ാമത്തെ തലമുറയാണ് ഈ സ്ഥലത്ത്. എൻ്റെ അമ്മയുടെ 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 സ്ഥലമായിരുന്നു. ഇവിടെ കുറച്ച് സ്ഥലമുള്ളതുകൊണ്ട് എൻ്റെയും വിഷ്ണുവിൻ്റെയും എല്ലാ കൃഷിദീപം പരിപാടികളും ഞങ്ങൾ ഇവിടെയാണ് ചെയ്യാറുള്ളത്. ഞങ്ങളുടെ എക്സ്പെരിമെൻറ്റ്സും ഞങ്ങളുടെ മൃഗങ്ങളും ഞങ്ങളുടെ പട്ടിയും മുയലും കോഴിയും എല്ലാം ഇവിടെയാണ്. അപ്പം അതുകൊണ്ട് ഈ വീടെന്ന് പറയുന്നത് ട്രിവാൻഡ്രത്തോട്ട് വരികയാണെങ്കിൽ ഞാൻ ആദ്യം ഓടി വരുന്നത് ഇങ്ങോട്ടേക്കായിരിക്കും. ഈ വീടിന് ഓൾമോസ്റ്റ് എൻ്റെ അത്രയും ഏജ് പഴക്കം 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 ഉണ്ടെന്ന് തന്നെ പറയാം. എൻ്റെ അത്രയും വയസ്സാണ് ഈ വീടിനും. അപ്പം അതുകൊണ്ട് തന്നെ ഇത് ഭയങ്കരമായിട്ട് റെനോവേറ്റ് ഒന്നും ചെയ്തിട്ടില്ല. മൊസൈക്കൊക്കെ ഞങ്ങൾ അതുപോലെ മെയിൻറ്റെയിൻ ചെയ്താണ് ഞങ്ങൾ എടുത്തത്. അച്ഛൻ ഞാൻ റെനോവേറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞൊരു കാര്യം അങ്ങനെ അഡമെൻ്റായിട്ട് പറഞ്ഞൊന്നുമില്ല. മൊസൈക്ക് കീപ്പ് ചെയ്താൽ നല്ലത്, നെക്സ്റ്റ് ജനറേഷൻ ഒന്ന് കാണുകയും എക്സ്പീരിയൻസ് ചെയ്യുകയും ചെയ്യാമല്ലോ. കാരണം ഇപ്പോൾ മൊസൈക്ക് പ്രൊഡക്ഷൻ ഇല്ല നമുക്ക്. അതുകൊണ്ട് ഇവിടുത്തെ കിച്ചണിലെ ഫ്ലോർ മാത്രം വല്ലാണ്ടായിരുന്നു, അത് മാത്രം ഞങ്ങളൊന്ന് മാറ്റി. അപ്പം സോ അമ്മയൊക്കെ രാവിലത്തെ കുക്കിങ്ങും കഴിഞ്ഞെല്ലാം അടുക്കളയിൽ നിന്നെല്ലാം അമ്മയൊക്കെ രാവിലെ എണീറ്റ് തുടങ്ങും. പിന്നെ ഞങ്ങളെല്ലാം 7:30, 8 o'clockൻ്റെ ആൾക്കാരായതുകൊണ്ട് ജോലി ഇല്ലാത്ത ദിവസം കേട്ടോ. അതുകൊണ്ട് നമ്മൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യുന്നു, ജസ്റ്റ് മേക്ക് യുവർ കോഫി. എന്നോട് വിഷ്ണു ഇടയ്ക്കിടയ്ക്ക് കളിയാക്കാറുള്ള കാര്യമാണ്, നീ എന്തെങ്കിലും നിൻ്റെ ജീവിതത്തിൽ പൊളിറ്റിക്സിൽ ഇറങ്ങുമെങ്കിൽ അന്ന് നീ നിൻ്റെ ചിഹ്നമായിട്ട് തിരഞ്ഞെടുക്കാൻ പോകുന്നത് കാപ്പിക്കുരുവാണെന്ന്. കാരണം രാവിലെ ഉച്ചയ്ക്കും എൻ്റെ മോർണിംഗ് ആൻഡ് ഈവനിങ് റൂട്ടീൻ ഒക്കെ കാണിച്ചാൽ അതിനകത്ത് കോഫി ഉണ്ടായിരിക്കും. കോഫി ഇല്ലാണ്ട് ഒരു ലൈഫ് എന്നെ പറ്റി ചിന്തിക്കാനേ പറ്റില്ല. ഒരറോമ എന്നെ നമുക്ക് എന്നാ ഫീലാണെന്നറിയോ. കോഫി ഇതേ ആയി. ഈ എൻ്റെ അത്രയും വീടിന് പഴക്കമുണ്ട് എന്ന് പറയുമ്പോഴേ വിൻറ്റേജ് ആണ് ഈ വീട് കേട്ടോ. അപ്പം ഇതൊക്കെ അമ്മൂമ്മയുടെ പാത്രങ്ങളൊക്കെയാണ്. ഓരോ പാത്രം എടുക്കുമ്പോഴും ഇവിടെ വരുമ്പോൾ ഓരോ ഓർമ്മകളാണ്. നിസ്ഥിരം എല്ലാ ദിവസവും ചെയ്യുന്ന കാര്യപരിപാടി തന്നെ ഒന്നിറങ്ങി നടക്കുന്നു. എൻ്റെ ബാക്കിയുള്ള ആൾക്കാരൊക്കെ ഈ വീട്ടിനകത്ത് 4 ജീവനേ ഉള്ളുവെങ്കിൽ പുറത്ത് ഏകദേശം 12 ജീവനാണ് ബാക്കിലുള്ളത്. അവരെയൊക്കെ ഒന്ന് പോയി കാണാൻ നോക്കി കേട്ടോ. നമ്മൾ എല്ലാ ദിവസവും ചെയ്യുന്ന പോലെ തന്നെ ഇന്നുകൊണ്ട് തുറക്കുന്നു. രാവിലെ വന്ന് തുറക്കുന്നു, എണ്ണുന്നു, 1, 2, 3, 4, 5, 6, 7 എല്ലാവരും ഉണ്ട്. എല്ലാവരും ലൈഫ് ജീവനോടെ ഉണ്ട്, ഒന്നും നോക്കാനില്ല, ആരും പിടിച്ചോണ്ടൊന്നും പോയിട്ടില്ല. മൊത്തം ഒന്ന് പരതും. ചിലപ്പോൾ എന്നാ പറ്റും എന്നറിയോ, പരതുമ്പോൾ നമുക്ക് പണ്ട് അവിടെ മല്ലപ്പള്ളിയിലൊക്കെ വിഷ്ണുവിൻ്റെ അവിടെ ചെല്ലുമ്പോൾ അമ്മ പറയും രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് നേരെ പറമ്പിലോട്ട് ഇറങ്ങും. ഉച്ചയ്ക്ക് എന്താണോ പറമ്പിൽ നിന്ന് കിട്ടുന്നത് അത് കൊണ്ടുവന്ന് കുക്ക് ചെയ്യുക എന്നുള്ളതാണ് ഒരു ഐഡിയോളജി എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ കുറേ നാളായിട്ട് ഇവിടെ കൃഷി തുടങ്ങിയതിൽ പിന്നെ ഇത് തന്നെയാണ് എൻ്റെയും ഒരു ചെറിയ സംഭവം കേട്ട, വേറെ ഒന്നുമില്ല. എന്താണോ കിട്ടുന്നത് അത് നമ്മൾ പറിക്കുക, ഫ്രഷ് ആയിട്ട് നമുക്ക് ചെയ്യാം. ഇന്ന് എന്താ ഉള്ളത് നോക്കാം. കോഴികളെല്ലാം ഓക്കെയാണ്. ഒരു കോഴി മരിച്ചുപോയി, ചൂട് കൂടിയിട്ടാണെന്ന് പറയുന്നു. ഉള്ളിയൊക്കെ അരച്ച് കൊടുക്കണം എന്നാണ് പറയുന്നത്. ചൂട് കൂടുമ്പോൾ നമ്മളതൊന്നും കൊടുത്തില്ല, നമുക്ക് അറിയണ്ടായിരുന്നു. നമ്മൾ ആദ്യമായിട്ട് 1 വർഷം ആയതേ ഉള്ളൂ വളർത്തി തുടങ്ങിയിട്ടേ. 1 എണ്ണം മരിച്ചുപോയി, 2 എണ്ണേ ഉള്ളൂ. അത് കൊടുത്തു, ഫുഡെല്ലാം കൊടുത്തു. ഒന്ന് നോക്കും, ഇതൊരു രസമാണ്. രാവിലെ നമ്മൾ എഴുന്നേറ്റിട്ടേ ഇന്നലെ ആയോ ഇന്നലത്തെങ്കാൾ കായ് പിടിച്ചോ ഇതൊക്കെ ഫുള്ള് കോവയ്ക്കൊക്കെ ഇട്ടേക്കാണ്. കോവയ്ക്കുണ്ട്, പാവയ്ക്കുണ്ട്, പയറുണ്ട്, എല്ലാം ഇട്ടേക്കാണ്. ഡിക്കറും ഇങ്ങനെ നോക്കുകയാണ്. ഇവരെ കാര്യം ഒരു ദിവസം കിടക്കാൻ സമ്മതിക്കത്തില്ല. അതെ ഇഷ്ടപ്പെട്ടിട്ടില്ല ആൾക്ക്. ഡോണ്ട് വറി അളിയ, ഡോണ്ട് വറി. ഇത് വാത്തയ്ക്ക് വേണ്ടി ഞങ്ങൾ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. വാത്ത വന്നിട്ടില്ല. വാത്തയ്ക്ക് വീടൊരുക്കൽ വലിയ പണിയാണ്. ഇപ്പം വാത്തയ്ക്ക് അതിനാണ് ഇങ്ങനെയൊക്കെ വിഷ്ണുവാണിത് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഫുൾ സെറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഭംഗിയാകുമെന്ന് വിഷ്ണു അവകാശപ്പെടുന്നുണ്ട്, നമുക്ക് കണ്ടു തന്നെ അറിയണം.
പച്ചച്ചീരയുണ്ട്, ചുവന്ന ചീരയുണ്ട്. ഇപ്പം ഞാൻ പച്ചച്ചീര എടുക്കുന്നുള്ളൂ, കാരണം ഞാൻ മനസ്സിൽ കണ്ട എന്താ പറഞ്ഞാൽ എനിക്ക് ഈ സ്പിനാച്ച് ഓംലെറ്റ് പോലെ ഞാൻ ഉണ്ടാക്കാറുണ്ട്. അപ്പം വലുതായിട്ട് കുക്ക് ചെയ്യേണ്ടി വരാറില്ല. നമുക്ക് ആ ഒരു ഗ്രീനിൽ തന്നെ നമുക്ക് കഴിക്കാനും പറ്റും. ഇത്രയും മതി, ഒരു ഒരു നമ്മൾ പറയുക ഒരു ഹാൻഡ് ഫുൾ ഓഫ് ചീര മതി. ഇത് കാന്താരി മുളകാണ്, കാന്താരി മുളകുണ്ട്, തക്കാളി ഉണ്ട്. തക്കാളി നമുക്ക് ആവശ്യത്തിനുള്ളത് പറിച്ചാൽ മതി കേട്ടോ, വെറുതെ അത് പറിച്ച്. അപ്പം രാവിലെ നമ്മുടെ നമ്മളേറ്റവും കുറച്ച് പോയിസണേ കഴിക്കത്തുള്ളൂ എന്ന് നമുക്ക് തന്നെ ഉറപ്പുണ്ട്. ഇതിങ്ങനെ നമ്മൾ പറിക്കുമ്പോഴേ ഭയങ്കര സന്തോഷമാണ്, ഇത് പറിച്ചിട്ട് കുക്ക് ചെയ്ത് കഴിക്കുമ്പോൾ. ഞങ്ങളുടെ ഏറ്റവും വലിയ ആഗ്രഹമാണ് ഒരു ഫാം എന്ന് പറയുന്നത്, ഒരു ഫാം ഹൗസാണ് ഏറ്റവും വലിയ ആഗ്രഹം. അപ്പോൾ അതിൻ്റെ ഒരു മിനിയേച്ചർ പതിപ്പ് നമ്മൾ തന്നെ ഇവിടെ ചെയ്ത് പഠിച്ചുകൊണ്ടിരിക്കുക. എന്ത് വർക്കൗട്ടാവും വർക്കൗട്ട് ആവില്ല, കാരണം കുറേ വെജിറ്റബിൾസൊക്കെ വച്ചിട്ട് ഒന്നും അങ്ങനെ നന്നായില്ല. അപ്പം ഇവിടെ കപ്പയ്ക്ക് അധികം കുഴപ്പമില്ലാത്ത മണ്ണാണെന്നേ ഉള്ളൂ. അപ്പം എല്ലാം ഇങ്ങനെ വച്ച് നോക്കി ഇങ്ങനെ ഞങ്ങൾ തന്നെ ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, എന്ത് വർക്കാവും, എന്ത് യൂറിയ എത്ര ഇടണം, അത് വേണം ഇത് വേണം. അപ്പം അങ്ങനെ ശരിക്കും പറഞ്ഞാൽ ഇതാണ് ഞങ്ങളുടെ പരീക്ഷണശാല. അപ്പോൾ അമ്മയുണ്ട്, അമ്മ രാവിലെ എല്ലാ ജോലിയും കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇന്ന് ഉച്ചയ്ക്ക് വി ആർ പ്ലാനിങ് ടു മേക്ക് ചിക്കൻ. അപ്പം അതിന് ചിക്കൻ തോരനാണ് ഉണ്ടാക്കുന്നത്, അതൊരു കണ്ടൻ്റായിട്ട് ഞങ്ങൾ ചെയ്യുന്നുണ്ടേ. ചിക്കൻ തോരന് വേണ്ടിയിട്ട് അമ്മ കട്ട് ചെയ്ത് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് ഒന്നേ അമ്മയാണ് അല്ലെങ്കിൽ ഇപ്പോൾ വിഷ്ണുവാണ് ക്ലീൻ ചെയ്യുന്നത്, ഇവർ രണ്ടുപേരും ആരെങ്കിലും ആയിരിക്കും ക്ലീൻ ചെയ്ത് തരുന്നത്. അമ്മ അമ്മ ഉച്ചയ്ക്കത്തെ റൂട്ടീനായി, ഞാനിവിടെ തുടങ്ങുന്നേ ഉള്ളൂ ദിവസം. ഞാൻ പറഞ്ഞില്ലേ ഇന്നും രാവിലെ ഇവിടെ പുട്ടായിരുന്നു, അപ്പോൾ അതൊക്കെ കഴിഞ്ഞു കേട്ടോ ഞാൻ ഉണ്ടാക്കാൻ പോകുന്നതേ, എൻ്റെ ഓംലെറ്റ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നതേ ഉള്ളൂ. അല്ല നോൺ സ്റ്റിക്ക്, സോ വേറെ മോർണിങ്സിൽ ഇവിടെ ആണെങ്കിൽ ഇവിടെ ആണെങ്കിൽ നല്ല എൻ്റർടൈൻമെൻറ്റാണ്. കാരണം ഇത്രയും പുറമേ നമുക്കൊന്ന് നടന്നൊക്കെ നോക്കുമ്പോൾ തന്നെ ഒരു മണിക്കൂർ എടുക്കും ശരിക്കും പറഞ്ഞാൽ. അത് കഴിഞ്ഞിട്ട് വന്നാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ ഒരു 9 മണി 9:30 ആവും. പിന്നെ അത് കഴിഞ്ഞ് പയ്യെ കണ്ട് കുറച്ച് ടി വി ഒക്കെ കണ്ട് അമ്മയുണ്ടെങ്കിൽ അമ്മയുടെ കുറച്ച് അടിയൊക്കെ വെച്ച് അത് ഞങ്ങൾ തമ്മിൽ അതില്ലാതെ ഒരു പരിപാടിയില്ല. സോ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പതിയെ കുക്കിങ്ങൊക്കെ തുടങ്ങി ഉച്ചയ്ക്കത്തെ കഴിഞ്ഞ് എല്ലാം കുറച്ച് ഡിലേ വരാറുണ്ട്. ഉള്ള ദിവസമാണെങ്കിൽ വിഷ്ണുവില്ല, വിഷ്ണുവെല്ലാം തിരക്കിലാണ്. കുറച്ച് വെളിച്ചെണ്ണ, ഇങ്ങനത്തെ ഓംലെറ്റ്സ് കുറേ പേര്, ഇത് സ്പാനിഷ് ഓംലെറ്റ് ഒന്നും അല്ല. സ്പാനിഷ് ഓംലെറ്റിൽ കുറേ സംഭവങ്ങൾ ആഡ് ചെയ്യാനുണ്ട്, ഇത് അതൊന്നുമില്ല. നമുക്ക് കൈ കിട്ടുന്ന എല്ലാം കൂടെ എടുത്ത് പറക്കിയിടുക. ഒരു ടൊമാറ്റോയും ഇവിടുത്തെ തന്നെ സ്പിനാച്ചും ആണ്. ചീര എനിക്ക് മാത്രം ഉള്ളതാണേ ഉണ്ടാക്കുന്നേ. അപ്പോൾ പലരും ചോദിക്കും ക്യാമറയിലെ ചേട്ടനൊന്നും കൊടുത്തില്ലേ എന്ന്. ചേട്ടന് വേറെ എല്ലാം കഴിക്കാനൊക്കെ കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ട് ഇത് എനിക്ക് മാത്രം ഉണ്ടാക്കുന്നതാണ്. ഞാൻ നോർമലി 2 eggs യൂസ് ചെയ്യുന്നത്, അത്രയ്ക്കുള്ള ക്വാണ്ടിറ്റി ഉള്ളൂ. ഇച്ചിരി ഉപ്പുനീര്, ഞാൻ നോർമലി സ്ക്രാമ്പിൾഡ് എഗ്സ് ആണ് എടുക്കാറുള്ളത്. എനിക്ക് സ്ക്രാമ്പിൾഡ് എഗ്സ് ആണ് ഇഷ്ടം, അതാണ് എളുപ്പം. മറ്റേ നമ്മൾ ഓംലെറ്റ് ഒക്കെ ചെയ്യുമ്പോഴത്തേക്കും വേറൊരു ബൗളിലിട്ട് കലക്കിയിട്ട് ഒഴിക്കുന്നതിനേം കാണും. എനിക്ക് സ്ക്രാമ്പിൾഡ് എഗ്സ് ആകുമ്പോൾ തീർന്നു, വേറെ ഒന്നും വേണ്ട. ജസ്റ്റ് ഒരു വൺ പാൻ റെസിപ്പി എന്നൊക്കെ നമ്മൾ പറയുന്ന പോലെ. ഇവിടുത്തെ തന്നെയുള്ള ടൊമാറ്റോ ഒക്കെ ആയതുകൊണ്ട് ഞാൻ ഒരുപാടായിട്ട് അങ്ങ് അമിതമായിട്ട് കുക്ക് ചെയ്ത് നശിപ്പിക്കുന്നില്ല, അതേ കളേഴ്സ് തന്നെ മെയിൻറ്റെയിൻ ചെയ്താണ് ഞാൻ ചെയ്യുന്നത്. പിന്നെ ഇപ്പോൾ ചൂടുകാലമൊക്കെ ആയതുകൊണ്ട് അധികം പെപ്പർ പൗഡർ ഞാൻ യൂസ് ചെയ്യാറില്ല, കാരണം ഭയങ്കരമായിട്ടും ബോഡി ഹീറ്റ് ആവുന്ന പോലെ തോന്നാറുണ്ട്, അതുകൊണ്ട് ഞാനത് യൂസ് ചെയ്യാറില്ല. ചിലപ്പോൾ ഒരു ബ്രെഡ് പീസ് കാണും, ഇല്ലെങ്കിൽ ഇത് മാത്രമായിരിക്കും എൻ്റെ ഒരു മോർണിംഗ്സിൽ. നമുക്ക് കുറച്ച് മടിയുള്ള ദിവസം, അധികം കുക്ക് ചെയ്യാൻ തോന്നുന്നില്ല എന്ന് വിചാരിക്കുന്ന ദിവസങ്ങളിൽ ഞങ്ങൾക്കറിയാൻ പറ്റും. നമുക്ക് സ്ത്രീകൾക്ക് ചിലപ്പോൾ തോന്നാറുണ്ടോ ഇന്നൊന്നും ചെയ്യാം, കിച്ചണിൽ കയറാൻ മടി, അങ്ങനെ ഒരു ഫീല് വരും. അങ്ങനെയുള്ള ദിവസങ്ങളിൽ ആയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഇന്നത്തെ മോർണിംഗ് റുട്ടീൻ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. അപ്പോൾ കണ്ടാലറിയാം, ചെറുതായിട്ടൊന്ന് ടൊമാറ്റോ ഒക്കെ ഒന്ന് ടോസ്റ്റ് ചെയ്ത പോലെ ഒരു ഗ്രിൽ, സ്ലൈറ്റ്ലി നമ്മൾ തവ ഗ്രിൽ ചെയ്യില്ല, അതുപോലെയുള്ളൂ. അപ്പോൾ രാവിലെ ഞാൻ ഇന്ന് കഴിക്കുന്ന ഇതാണ് കേട്ടോ, വേറൊന്നുമില്ല. ഇനി ഞാൻ പറയണു, 2 cents ഉള്ളൂ എങ്കിലും എന്തെങ്കിലും ഒരു 4 grow bags എങ്കിലും വെക്കുക. 4 grow bags വെച്ചാൽ തന്നെ നമുക്ക് മുളകും നമ്മുടെ കറിവേപ്പിലയും തക്കാളിയും ബ്രിഞ്ചോളം നമുക്ക് ചെയ്യാൻ പറ്റും. ഭയങ്കര നല്ലതാണേ സത്യം. അപ്പോൾ ഇന്നത്തെ ഒരു കുട്ടി മോർണിംഗ് റൂട്ടീൻ ഇവിടെ കഴിഞ്ഞു. ഇതുപോലുള്ളൊരു കുഞ്ഞു കണ്ടൻസും ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം യൂട്യൂബിലൂടെ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.